നമസ്കാരം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ രണ്ട് ഹിന്ദു സന്യാസിമാരെ അവരുടെ ഡ്രൈവറുടെ ഒപ്പം എല്ലാത്തിനെയും മൂന്ന് പേരെയും തല്ലിക്കൊന്ന വാർത്ത നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഈ വാർത്ത വന്ന ഉടനെ തന്നെ പ്രതിയെ കണ്ടെത്തി. കണ്ടെത്തിയത് ആരാണ്? മറ്റേ ബി ജെ പിയുടെ ആൾക്കാർ, സംഘപരിവാറിൻ്റെ ആൾക്കാർ. അതാരാണ്? അതാര് മറ്റേ സന്യാസിമാരെ കൊണ്ട് കൊന്നിട്ടുണ്ടെങ്കിൽ, ഹിന്ദു സന്യാസിമാരെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ ജിഹാദികളാണ്, അത് മുസ്ലിംസാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ പോകും. ഇപ്പം ഇന്നാണ് ഇന്നാണ് തോന്നുന്നത്, ഇന്ന് വൈകുന്നേരം തോന്നുന്നുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ മറ്റേ കരിങ്കൊടി പ്രകടനം മറ്റേ ജാഥ നടത്തുകയാണ്. ഇവിടുത്തെ ഹിന്ദു സന്യാസിമാരെ കൂടി ജീവിക്കാൻ കഴിയാതായി പോയി എന്ന് പറഞ്ഞിട്ട് ആരാ? മുസ്ലിംസ് കാരണം കൊണ്ട്, മുസ്ലിം ജിഹാദികൾ കാരണം കൊണ്ട്. അതായത് ആ രണ്ട് സന്യാസിമാർക്ക്, ആ രണ്ട് സന്യാസിമാരെ സത്യം പറഞ്ഞാൽ അവരുടെ ശവം തിന്നുകയാണ് ഇവർ ചെയ്യുന്നത്. ശവന്തീനികളാണ് വാസ്തവത്തിൽ ഓന്മാർ, ശവന്തീനികളാണ്. ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നോക്കി അറസ്റ്റ് ചെയ്തു, 101 പേരെ അറസ്റ്റ് ചെയ്തു. ഈ 101 പേരും മുസ്ലിങ്ങൾ, 101 പേരും മുസ്ലിങ്ങൾ അല്ല. ആ ഏരിയയിൽ മുസ്ലിംസ് ഇല്ല, ആ ഏരിയയിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നില്ല. ഈ 101 പേരും ക്രിസ്ത്യാനികൾ അല്ല. പിന്നെ ആരാണ്? പിന്നെ ആരാണ്? പിന്നെ ആരാണ്? ഏ, 101 പേരും ജന്തുക്കൾ തന്നെ, ജന്തുക്കൾ തന്നെ. സന്യാസിമാരുടെ മേലെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലൊരു സന്യാസി നേരെ കൈ വെച്ചു, അദ്ദേഹത്തെ മറ്റ് രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചാണ് തല്ലിയത്. പിന്നെ അങ്ങനെ വീട് തീയെത്തിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പിന്നെ അത് മാറ്റിമറക്കിയാണ്, കാരണം സന്യാസിമാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അവർ വീടും കൂടും വിട്ട് സർവസംഘ പരിത്യാഗികളായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയവരാണ്. വൃക്ഷം മൂലം മാത്രമേ അവർക്ക് ജീവനോപാധിയായിട്ടുള്ളൂ. അതാണ് അവരുടെ വീട്. തരിമൂല നിവാസിയാണ് അവർ. വൃക്ഷത്തിൻ്റെ മൂലത്തിൽ താമസിക്കുന്നു, ഭിക്ഷയെടുത്ത് ആഹാരം കഴിക്കുന്നു. അവരാർക്ക് തല്ലിക്കൊല്ലാലോ? അവരെ തല്ലിക്കൊന്നിട്ട് അത് പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുക. അതെ, കണ്ടോ, തല്ലിക്കൊന്നു. ഞങ്ങളുടെ ഹിന്ദുക്കളായുള്ള സന്യാസിമാരെ തല്ലിക്കൊന്നു. ഹിന്ദുക്കളായ സന്യാസിമാരെ തല്ലിക്കൊന്ന സമയത്ത് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതെവിടുത്തെ ഏഷ്യാനെറ്റ് പറഞ്ഞില്ലല്ലോ, ഇതെവിടുത്തെ കൈരളി പറഞ്ഞില്ലല്ലോ, ഇതേ മാതൃഭൂമി ചാനൽ പറഞ്ഞില്ലല്ലോ, അയ്യോ മനോരമ ചാനലിന് പറഞ്ഞില്ലല്ലോ. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവരെ 17-ാം തീയതി തല്ലിക്കൊന്നിട്ട് 20-ാം തീയതി വരെ ഇവിടെ ഒരു വിസർജനം ഉണ്ടല്ലോ. അവര് പറഞ്ഞില്ലല്ലോ. അവരെന്തുകൊണ്ട് പറഞ്ഞില്ല? അവരും പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് 10 ആൾ അറിഞ്ഞ സമയത്ത് ഇവിടെ മറ്റേ അനൂപ് ദേശ്മുഖ്, അദ്ദേഹം പറഞ്ഞിട്ട് 101 പേരും ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ, ആഭ്യന്തരമന്ത്രി, മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു കാര്യം, അവിടെ കുറേ കാലമായിട്ട് ഇപ്പോൾ അവിടെ ബി ജെ പിക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ഒരു മാർഗവും കാണാനില്ല. അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, ശിവസേനയാണ് ഭരിക്കുന്നത്. അപ്പം ഇനി ആ അതിനെ വീഴ്ത്താൻ വേണ്ടി ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമാണ്, ദേശ്മുഖ് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അതിനെ വീഴ്ത്താൻ വേണ്ടി പല രൂപത്തിലും പല ഭാവത്തിലും എല്ലാ വിധത്തിലുള്ള വൃത്തികെട്ടിലും തേർഡ് റേറ്റ് സബ്സ്റ്റാൻഡേർഡ് പ്രവർത്തികൾ അവിടെയുള്ള മറ്റേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരെ കരിവാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ശിവസേന ഭരിക്കുന്നു, സന്യാസിമാർക്ക് രക്ഷയില്ല. കോൺഗ്രസ് ഭരിക്കുന്നു, സന്യാസിമാർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി, അവിടെ രാഷ്ട്രീയമായിട്ടുള്ള അട്ടിമറി നടത്താൻ വേണ്ടി കൂടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണെന്ന് ഇപ്പോൾ അവിടെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമാണ്, ആലോചിച്ചു നോക്കുക. ഇവര് സനാതനധർമ്മം എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കി നടക്കുന്നുണ്ടല്ലോ. ഭാരതമല്ലേ മറ്റേ മതങ്ങളുടെ മാതാവാണ് ഹിന്ദു മതം, ധർമ്മം എന്ന് കെട്ടിപ്പൊരിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയുക? സന്യാസിമാരാരാണ്? അവർ സർവസംഘ പരിത്യാഗിയതിൻ്റെ എല്ലാം പരിത്യജിച്ചവരല്ല. അവരവരുടെ പ്രമാണത്തെ, സനാതനധർമ്മ പ്രമാണത്തെ കൃത്യമായിട്ട് പഠിച്ചോ, തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക, നെഞ്ചിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയാണ് അവർ. അവരുടെ കയ്യിലാണ് അതിൻ്റെ ചാവിയുള്ളത്. ഇപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ അതീശത്വം, അവർ വായ തുറക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, മൃക്കാൻ പാടില്ല. അവരാണ് ഏറ്റവും വലിയ നോട്ടപ്പുള്ളികൾ. സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളികൾ വാസ്തവത്തിൽ ഇപ്പോൾ സന്യാസിമാരാ, ഭീഷണികളാണ്. കൊല്ലും കൊല്ലും പറഞ്ഞ അവരെ കൊന്നിട്ട് എന്ത് നേടാനാണ്? വാസ്തവത്തിൽ അവരിപ്പോൾ രണ്ടുപേരെ കൊന്നു, എന്നിട്ട് ഇവരെന്താണ് നേടിയത്? വാസ്തവത്തിൽ എന്താ? അവരെ കെട്ടി മറ്റേ അവരുടെ ബാണ്ടക്കെട്ടിൽ സ്വർണം ഉണ്ടായിരുന്നു, തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സന്യാസിമാരെ കൊന്ന വേറെ കുറേ സന്യാസിമാർ ഇവിടെ ഉണ്ടാകും. ആ സന്യാസിമാരെ കൊന്നതിൻ്റെ പാപം, ആ പാപം നിങ്ങളെ പിന്തുടരും. അതിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. എല്ലാ സന്യാസിമാർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. 101 ഹിന്ദുക്കളിൽ വിദ്യാർത്ഥികളുണ്ടെന്ന് മനസ്സിലാക്കണം. കൊച്ചു കൊച്ചു പിള്ളേർ, 15-ഉം 14-ഉം വയസ്സുള്ള പിള്ളേർ ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ പുറകിൽ ആളുണ്ട്, അതിൻ്റെ പുറകിൽ ആളുണ്ട്. ഈ 10-ഉം 14-ഉം 15-ഉം വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ രണ്ട് സന്യാസിമാർ, 70 വയസ്സുള്ളൊരു സന്യാസി, അദ്ദേഹം സന്യാസി പ്രമുഖനാണ് അദ്ദേഹം.
അദ്ദേഹം അഖാഡയിൽപ്പെട്ട ആളാണ്, സന്യാസി പ്രമുഖനാണ് അദ്ദേഹം, സന്യാസിമാരെ നിയന്ത്രിക്കുന്ന സന്യാസിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒന്നും അറിയാത്തൊരു പാവം, മറ്റെന്താ പറയുക, മറ്റേ അതിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവറേയും. അതായത് ഭീകരത സൃഷ്ടിക്കുകയാണ് ഇവർ, ഭീകരത സൃഷ്ടിക്കുകയാണ്. കൊച്ചു പിള്ളേരും അതിനകത്ത് ഇടപെട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ കൊച്ചു പിള്ളേരെ പുറയിൽ നിന്ന് ആരോ നിയന്ത്രിച്ചിട്ടുണ്ട്. ആരായിരിക്കും നിയന്ത്രിച്ചിട്ടുണ്ടായിരിക്കുക, ആരായിരിക്കും നിയന്ത്രിച്ചിട്ടുണ്ടായിരിക്കുക? അതൊക്കെയെല്ലാം അണ്ടർസ്റ്റുഡാണ്. ഏതായാലും ചെയ്തത് മാരകമായ കാര്യമായി, ദാരുണമായ കാര്യമായി. അടി കൊടുക്കാം, നിങ്ങളിപ്പോൾ രാഷ്ട്രീയമാണ് അങ്ങനെയൊക്കെയും ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അടി കൊടുക്കും, തല്ലു കൊടുക്കും, കാർക്കിച്ച് തുപ്പിതൊക്കെയും ചെയ്യും. പക്ഷേ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ മറ്റേ അടിച്ചടിച്ച് മുട്ടൻ വടി കൊണ്ട് അടിച്ചത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് അത് മുസ്ലിംസിൻ്റെ തലയിൽ കയറ്റി വയ്ക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. ആരാണെങ്കിൽ പോലും ഇവിടെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഓർഗനൈസർ, അതായത് നാഷണൽ പത്രമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ, അതിനകത്ത് മത്തങ്ങ നേരത്തി ക്രിസ്ത്യാനികളാണ് തല്ലിക്കൊന്നത്, മുസ്ലിങ്ങളാണ് തല്ലിക്കൊന്നത്, മാർക്സിസ്റ്റുകാരാണ് തല്ലിക്കൊന്നത്, മാർക്സിസ്റ്റുകാരുടെ കോട്ടയാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ അപ്പോഴേക്കും കരിദിനം ആചരിക്കൽ, അതിന് വലിയ പ്രകടനം, പിണറായി വിജയൻ ഉത്തരം പറയണം, എന്തിനു പിണറായി വിജയൻ ഉത്തരം പറയാം, എന്തിനു പിണറായി വിജയൻ ഇവിടെ പരീക്ഷ എഴുതിയിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതിനാണോ ഈ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നത്? പിണറായി വിജയൻ ഉത്തരം പറയണം. അവിടെ എവിടെയോ ഹിന്ദുക്കൾ 100 ജില്ലയിൽ ഹിന്ദുക്കൾ വന്ന് പാവപ്പെട്ട രണ്ട് സന്യാസിമാരെ തല്ലിക്കൊന്നിന് പിണറായി വിജയൻ ഉത്തരം പറയണമെന്ന്, പിണറായി വിജയൻ ഉത്തരം പറയണമെന്ന്. എല്ലാം കാര്യങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. താക്കറയുടെ മകൻ അവിടെയുണ്ട്, ബാല താക്കറയുടെ മകൻ അവിടെയുണ്ട്, അവർ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. അവർ കൃത്യമായിട്ട് ആളുകളെ കണ്ടുപിടിച്ച്, ഞാൻ അറിഞ്ഞിടത്തോളം ഇതിനകത്ത് പലരും പറഞ്ഞു, അത് ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്ക് ആധാരമല്ല എങ്കിൽ പോലും അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ 101 പേരിൽ ഭൂരിഭാഗവും BJP പ്രവർത്തകരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുടെ അറ്റം എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ മൂലാധാരം എവിടെയാണെന്ന് നമ്മൾ ഇനി പറയേണ്ട ആവശ്യമുള്ളൂ. അത് വഴിയെ തെളിയും, അത് വഴിയെ തെളിയാ വഴിയെ തെളിയട്ടെ. ഏതായാലും ഒരു കാര്യം, റംസാൻ കാലഘട്ടം വരികയാണ്, പാവപ്പെട്ട മുസ്ലിം സമുദായം, പാവപ്പെട്ട മുസ്ലിങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് സാക്ഷാൽ അള്ളാഹു തന്നെയാണ്. വാസ്തവത്തിൽ എല്ലാം അവിടെ തന്നെ അത് വീഡിയോ അതിൻ്റെ അതിൽ മറ്റേ അതിൻ്റെ വീഡിയോ എല്ലാവരുടെയും വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഓരോ അവിടെ ഇങ്ങനെ ഇവരെ തല്ലിക്കൊന്ന് അവിടെ കൂടിയ സകലമായ ആൾക്കാരും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും അറസ്റ്റും ചെയ്തു. അതുകൊണ്ട് പാവപ്പെട്ട മുസ്ലിംസ് അവരുടെ തലയിൽ നിന്ന് സംഭവം ഓരിപ്പോയി. അതിന് അള്ളാഹുവിന് സ്തുതി, വേറൊന്നും പറയാനില്ല ഇത്തരണത്തിൽ, വേറൊന്നും പറയാനില്ല. നമസ്കാരം. സന്യാസിമാരെ കൊന്നത് ഹിന്ദുക്കൾ, ഹിന്ദുക്കൾക്കേ അതിന് കഴിയുള്ളൂ സന്യാസിമാരെ കൈവയ്ക്കാൻ, സന്യാസിമാരെ തെറി പറയാൻ, സന്യാസിമാരെ പുലഭ്യം പറയാൻ. അതിന് ഹിന്ദുക്കൾക്കേ കഴിയുള്ളൂ, അതിന് ഹിന്ദുക്കൾക്ക് കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. നമസ്കാരം.